ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മരിയ ഫ്രിജ അക്ഷരത്താലിലേക്ക് സ്വാഗതം. ഇപ്പം 2018 ഡിസംബർ മാസമാണ്, അതായത് ഈ ഒരു മാസത്തോടെ കഴിഞ്ഞ് 2018 അവസാനിക്കാൻ പോവുകയാണ്. അപ്പം ഈ 2018 എന്ന ഈ ഒരു വർഷത്തിൽ, അതായത് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഈ 12 മാസത്തിൽ, 2018 വർഷത്തിൽ എത്ര പേര് ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചു, അതായത് നമ്മുടെ ബുക്ക് സ്റ്റോളിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങൾ, അതായത് ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് 2018 ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബുക്കുകൾ, മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ച, ഇക്കൊല്ലം വായിച്ച പുസ്തകങ്ങളിലെ 5 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ 5 പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം ഈ 2018 എന്ന ഈ ഒരു വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും പല പുസ്തകങ്ങളായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. കാരണം പലർക്കും പല ഇൻട്രസ്റ്റ് ആണ്, അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ബുക്ക് വായിക്കുന്നു. എന്നാൽ ഈ ഒരു കൊല്ലം മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ചില കുറച്ച് ബുക്കുകളാണ്. ആ ചുരുക്കം ബുക്കുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. പല ബുക്കുകളും അത് വായിക്കപ്പെട്ട ചിലപ്പോൾ വിവാദം കൊണ്ടായിരിക്കാം, ആ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഫേമസ് ആയ ബുക്കുകളായിരിക്കാം. പക്ഷെ ഒരു ബുക്ക് ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ബുക്ക് ഒരു വിവാദം കൊണ്ട് എങ്ങനെയാണെങ്കിലും ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ആ ബുക്കിനെ കുറിച്ച് അറിഞ്ഞ് വായിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു വർഷത്തിൽ കുറച്ച് ബുക്ക്സ് കൂടുതൽ പേര്, ഏറ്റവും കൂടുതൽ പേര് വായിച്ച കുറച്ച് ബുക്ക്സ് ഉണ്ട്. അതായത് 2018 ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് അതേതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഈ പറയുന്നത് ഈ ഒരു വർഷത്തിൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ്, അല്ലാതെ ഈ ഒരു വർഷത്തിൽ പുതുതായിട്ട് പ്രസിദ്ധീകരിച്ച ബുക്ക് എന്നല്ല. കാലം കൂടുന്തോറും പല ബുക്കുകളും ഇപ്പോഴും ഉയർന്നു വരാം, അങ്ങനെ ചില ബുക്കുകളുണ്ട്. അപ്പം ഇക്കൊല്ലത്തെ പ്രസിദ്ധീകരിച്ച ബുക്ക് എന്നല്ല, ഇക്കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബുക്കുകൾ, അതായത് ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ പേര് വായിച്ച ബുക്ക്, ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെട്ട ബുക്ക്, ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ബുക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ പറയാം. ഇതിൽ ഒന്നാമതായിട്ട് പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ 2 മുഴം എന്നൊരു നോവലാണ്. ആ നോവലെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ബുക്കാണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് കോപ്പികൾ, ലക്ഷക്കണക്കിന് കോപ്പികൾ ഇപ്പോഴും വിറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2018 ഈ ഒരു വർഷം എടുത്താലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് തന്നെയാണ് 2 മുഴം. ഇപ്പം പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു വർഷത്തിൽ ഇത്രയും 2 മുഴം ഈ ഒരു നോവൽ ഇത്രയും കൂടുതൽ പേര് വായിക്കപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ 2 മുഴം എന്ന സിനിമ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല, ആ ഒരു 2 മുഴം എന്ന ആ ഒരു പുസ്തകത്തിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇപ്പോഴും ആളുകൾ ആ ഒരു ബുക്ക് ഇഷ്ടപ്പെടുന്നത്. അതായത് കാലം കൂടുന്നവർ ചെറുപ്പമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പുസ്തകത്തിലൊന്നാണ് എം ടി വാസുദേവൻ നായരുടെ 2 മുഴം എന്നൊരു പുസ്തകം. ഈ ഒരു നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭീമന്റെ കാഴ്ചപ്പാടിൽ മഹാഭാരതം എഴുതുകയാണ്. സാധാരണ മഹാഭാരതത്തിൽ പല പല ദേവന്മാരുടെ ഒക്കെ പല ദൈവിക സാന്നിധ്യമുള്ള ആൾക്കാരാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഒരു നോവലില് അതിൽ പറഞ്ഞ പല കഥാപാത്രങ്ങളും ദൈവിക ചിന്തയോട് കൂടിയിട്ടല്ല, എല്ലാവരും മനുഷ്യന്മാരായിട്ടാണ് ഈ ഒരു നോവലിൽ എഴുതിയിരിക്കുന്നത്. ഒരു ഭീമന്റെ കാഴ്ചപ്പാടില് ഒരാൾക്കൊരു പ്രത്യേക ശക്തിയൊന്നും ഇല്ല, മനുഷ്യരെ പോലെ തന്നെ. അങ്ങനെ മഹാഭാരതത്തിന്റെ എല്ലാ കഥകളും അങ്ങനത്തെ ഒരു രീതിയിൽ വിവർത്തനം ചെയ്ത ഒരു പുസ്തകം, ഒരു നോവലാണ് എം ടി വാസുദേവൻ നായരുടെ 2 മുഴം എന്ന ഈ ഒരു നോവല്. അതുകൊണ്ട് ഹിന്ദുസിനെ എന്ന് മാത്രമല്ല, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു മഹാഭാരതത്തിനെ ഇതിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് 2 മുഴം നോവല്. അത് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ ഒരു ബുക്ക്. അടുത്തായിട്ട് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള 2 നോവലുകൾ എന്ന് പറയുന്നത് രണ്ടും ഒരാളുടെയാണ്. ബെന്യാമിൻ്റെ 2 നോവലുകൾ ഏതൊക്കെയാണ്? അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, അതുപോലെ തന്നെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ഈ 2 നോവലുകളും കഴിഞ്ഞ കൊല്ലം ഒരുമിച്ച് വന്ന നോവലുകളാണ്. എന്നാൽ ഒന്നിൻ്റെ പകുതിയാണ് ഒന്ന് എന്ന് വിചാരിച്ച് രണ്ട് സെപ്പറേറ്റ് കഥയാണ് പറയുന്നത്. രണ്ട് കണ്ടിന്യൂവേഷൻ ആണെങ്കിലും ഒന്ന് വായിച്ചാൽ എന്തായാലും മറ്റൊന്ന് വായിക്കാൻ നമുക്ക് തോന്നും. അത് വിചാരിച്ച് രണ്ട് നോവലല്ല, രണ്ട് സെപ്പറേറ്റ് കഥയാണ് പറയുന്നത്. 2 നോവലിൻ്റെയും മെയിൻ തീം എന്ന് പറയുന്നത് അറേബ്യൻ നാട്ടിലത്തെ അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ ഭരണത്തിനൊക്കെ പറ്റിയിട്ടാണ് രണ്ടിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പം ഈ 2 സ്റ്റോറി, അതായത് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്ന ആ ഒരു നോവലും അതുപോലെ തന്നെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ഈ 2 നോവലുകളുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അറേബ്യൻ നാടിൽ പോയിട്ട് അവിടുത്തെ ഒരു ഭരണത്തെ പറ്റിയിട്ടുള്ള പറയണ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് അതിലെ ഒരു റൈറ്റർ, ഒരു ഫോറിൻ റൈറ്റർ, അപ്പം ആൾക്ക് നോവൽ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് ഒരു പ്രതാപ് എന്നൊരു ഇന്ത്യൻ പത്രപ്രവർത്തകനെ അറേബ്യൻ നാടിലേക്ക് വിടുന്നു.
അവിടെ പോയിട്ട് അദ്ദേഹം ഇയാൾക്ക് നോവൽ, ഈ ഫോറിൻ റൈറ്റർക്ക് നോവൽ എഴുതാനായിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് പോണത്. അപ്പൊ അവിടെ എത്തിയിട്ട് അദ്ദേഹം ഒരു സമീറ എന്നൊരു റൈറ്ററിനെ പറ്റി പരിചയപ്പെടുന്നു. അതായത് ആ ഒരു സമീർ എന്ന റൈറ്ററും അവൾ എഴുതിയൊരു നോവല് എ സ്പ്രിംഗ് വിത്തൗട്ട് സ്മെൽ എന്ന ആ ഒരു നോവലിനെ കുറിച്ചിട്ട് അയാൾ, ഈ പ്രതാപ് എന്ന ആള് അവിടെ വെച്ചിട്ട് അറിയുന്നു. എന്നിട്ട് ആ ഒരു നോവലിനെ പറ്റിയിട്ടും ആ ഒരു നോവൽ എഴുതി സമീർ എന്ന റൈറ്ററിനെ പറ്റി ഒരുപാട് അന്വേഷിക്കുന്നു. എവിടെ അധികം ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ആ ഒരു അന്വേഷണത്തിലൂടെ അറേബ്യൻ നാടിനെ പറ്റി നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേ തുടർന്ന് അറേബ്യൻ നാട്ടിലത്തെ അവിടുത്തെ സംഭവവികാസങ്ങളൊക്കെയാണ് ഈ ആദ്യം പറഞ്ഞ ഈ ഒരു നോവൽ, അതായത് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്ന ആ ഒരു നോവല്. ഈ ഒരു ആശയമാണ് ആ അറേബ്യൻ നാടിലെത്തിച്ചേരുന്നത്, ഈ പ്രതാപ് എന്ന ആള് അറേബ്യൻ നാട്ടിലെത്തിച്ചേരുന്നതും അവിടെ വെച്ചുണ്ടായ സംഭവവികാസങ്ങളൊക്കെയാണ് ആ ഒരു നോവലിൽ പറയുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് മുല്ലപ്പു നിറമുള്ള പകലുകൾ എന്ന നോവല്. ഈ ഒരു തീം തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് ആയിട്ടാണ് ഈ ആ ഒരു നോവലിൽ പറയുന്നത്. ഈ ബെന്യാമിന്റെ രണ്ട് നോവലുകൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്ന നോവല്, അതുപോലെ തന്നെ മുല്ലപ്പു നിറമുള്ള പകലുകൾ എന്ന നോവല്, ഈ രണ്ട് നോവലിലായാലും അറേബ്യൻ നാട്ടിലെ മുല്ലപ്പു വിപ്ലവം എന്ന ഒരു കലാപത്തെ പറ്റി പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കലാപത്തിൽ ദുരിതം അനുഭവിച്ച വ്യക്തിയാണ് ഈ സമീർ എന്ന റൈറ്റർ. അപ്പൊ ഈ സമീറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സമീറയുടെ ആ ഒരു എഴുതിയ ആ ഒരു നോവലിനെ പറ്റി മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഈ ഒരു കലാപത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു പ്രതാപം നിന്ന വ്യക്തിക്ക്. അപ്പൊ അതിനെയാണ് ഈ സമീറിനെ വീട്ടിലൊരു അന്വേഷണം. ആ ഒരു അന്വേഷണമായിരുന്നു ആദ്യത്തെ നോവലില്. രണ്ടാമത്തെ നോവലിൽ അവളെ കണ്ടെത്തുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമീർ എന്ന വ്യക്തി ഒരു പാകിസ്ഥാൻ യുവതിയാണ്, പാകിസ്ഥാൻ യുവതി, ഒരു റേഡിയോ ജോക്കർ കൂടിയാണ്. അപ്പൊ അതില് ഈ രണ്ടാമത്തെ നോവല് മുല്ലപ്പു നിറമുള്ള പകലുകൾ നോവല് അവളെ കണ്ടെത്തുന്നു. അവളെ കണ്ടെത്തിയിട്ട് അതായത് അവളുടെ ആത്മകഥ, അവളുടെ ആത്മകഥയിലത്തെ ആ ഒരു കഥാംശം പരിഭാഷപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കാനായിരുന്നു ഇയാളൊരു യാത്ര. അപ്പൊ അതിലൂടെ ഈ ഒരു മുല്ലപ്പു വിപ്ലവം എന്ന വിപ്ലവത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ പ്രതാപ് എന്ന വ്യക്തിക്ക് സാധിച്ചു. ആ ഒരു കഥയാണ് ഈ രണ്ടാമത്തെ നോവലായ മുല്ലപ്പു നിറമുള്ള പകലുകൾ നോവലിൽ നമ്മൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു നോവലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന കഥാപാത്രമായി സമീർ എന്ന വ്യക്തി പറയുന്നത് ഏത് കലാപത്തിലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് യുവതികൾക്കാണ്, പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് എന്നാണ് ഈ സമീർ എന്ന കഥാപാത്രത്തിലൂടെ ഈ ഒരു നോവലിലെ ബെന്യാം നമ്മോട് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ രണ്ട് നോവലുകൾ, ഒരു നോവൽ വായിച്ച് എന്തായാലും മറ്റൊരു കൂടി നമുക്ക് വായിക്കാൻ തോന്നും, എന്നാലും രണ്ട് സെപ്പറേറ്റ് കഥയാണ്, ഏത് കിട്ടിയാലും അത് വായിക്കുന്നത് നല്ലതാണ്. ഈ കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു നോവൽ തന്നെയാണ് മുല്ലപ്പു നിറമുള്ള പകലുകൾ എന്ന നോവലും, അതുപോലെ തന്നെ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്ന ഈ ബെന്യാമിന്റെ രണ്ട് നോവലുകളും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നോവലുകളാണ്. ഇക്കൊല്ലം കഴിയുന്നതിനേക്ക് മുമ്പ് ഈ രണ്ട് നോവലുകളിൽ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അടുത്തായിട്ട് പറഞ്ഞ 2018 എന്ന ഈ ഒരു വർഷത്തില് ഏറ്റവും ചെലവഴിക്കപ്പെട്ട ഒരു ബുക്കിൽ ഒന്ന് തന്നെയാണ് മീശ എന്ന ബുക്ക്, എസ് എഡിഷന് മീശ എന്ന ബുക്ക്. എല്ലാവർക്കും സുപരിചിതമായിരിക്കും, കാരണം ഈ ഒരു ബുക്ക് അത്രയും ഫേമസ് ആയുണ്ട്, വിവാദത്തിലൂടെയാണ് മാത്രം ഫേമസ് ആയത്. അപ്പൊ ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതിക്കും മതത്തിനും ഒരു സ്ത്രീത്തിനെതിരൊക്കെ ഒരുപാട് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഈ ഒരു ബുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ ബുക്കായിട്ട് വരണേക്കു മുമ്പ് ഈ ഒരു നോവല് മാതൃഭൂമി പത്രത്തിൽ വന്നിരുന്നത് ഒരു 3 ലക്കം ആകുമ്പോഴേക്കും ഹിന്ദു സംഘടനകളൊക്കെ എതിർത്തിട്ട് അതിൽ അവസാനിപ്പിച്ചിരുന്നു. പിന്നീടാണ് ഡി സി പബ്ലിക്കേഷൻസ് ഇതൊരു ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഇതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും പ്രശ്നമുള്ള കാരണം എന്ന് പറയുന്നത് സ്ത്രീത്വത്തിനെതിരെയും അതുപോലെ ജാതിക്കും മതത്തിനെതിരെയൊക്കെ ഒരുപാട് പരാമർശങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇതെന്ന് പറയുന്നത് ഒരു 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജാതി അധിഷ്ഠിതമായ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എങ്കിലൊരു കാര്യം പറയാം, ഇക്കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് നടന്ന ബുക്കും അതുപോലെ തന്നെ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ചെലവാക്കിയ ബുക്കുകളിൽ ഒന്ന് തന്നെയാണ് ഈ എസ് ഹരീഷിൻ്റെ മീശ എന്ന ബുക്ക്. അപ്പൊ അതേ 2018 എന്ന വർഷം ഇതേ കഴിയാൻ പോവാണ്. അപ്പൊ ഈ ഒരു ഡിസംബർ എന്ന മാസത്തോടുകൂടി ഈ ഒരു വർഷം കഴിയും. അങ്ങനെ ഈ ഒരു വർഷത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം കണക്കെടുപ്പെടുത്തിണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ചെലവായി പോയത് ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായ ഒരുപാട് പുസ്തകങ്ങളിലെ 5 പുസ്തകങ്ങളുടെ പേര് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കുകളിൽ ഈ 5 പുസ്തകങ്ങൾ നിങ്ങൾ എന്തായാലും ഇക്കൊല്ലം വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാ ബുക്കും ഞാൻ വായിക്കണമെന്ന് പറയില്ല. ഈ പറഞ്ഞ 5 പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയത്തെ ബുക്ക് ഏതാണെങ്കിൽ ആ ഏരിയ തന്നെ ബുക്ക് തിരഞ്ഞെടുത്ത് വായിക്കുക. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഈ 5 പുസ്തകങ്ങൾ വാങ്ങാനുള്ളെങ്കിൽ ഈ വീഡിയോക്ക് നേരെ താഴെ പോയാൽ മതി. ഈ വീഡിയോക്ക് നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് കമന്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ ബുക്ക് റിവ്യൂകളും അങ്ങനത്തെ ഇതുപോലെ റീഡിങ്ങിനെ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വീഡിയോസ് ഇനിയും കിട്ടണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓരോ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.